ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു പോയ്സണെ കുറിച്ചാണ്. പോയ്സൻ്റെ പേര് പറയില്ല, പക്ഷേ ഇപ്പോൾ ഷാരോണിൻ്റെ കൊലപാതകത്തിനായിട്ട് ഉപയോഗിച്ച ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഒരു കളനാശിനി. അത് ഓക്സിജൻ പോലും കൊടുക്കാൻ കഴിയാൻ പറ്റില്ല. നമുക്കിപ്പം ഒരു സാധാരണ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഓക്സിജൻ കുറവാണ്, നമ്മൾ ഉടനെ ഓക്സിജൻ കൊടുക്കും. പക്ഷേ ഈ ഒരു പോയ്സൺ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ പോലും കൊടുക്കാനായിട്ട് കഴിയില്ല. ഓക്സിജൻ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്, ഓക്സിജൻ കൊടുക്കാൻ പാടില്ലാത്തൊരു കണ്ടീഷനിൽ വരുന്ന ഒരു അസുഖമല്ല, ഒരു പോയ്സണാണ് ഈ പറഞ്ഞ ഷാരോണിന് കൊടുത്തത്. അപ്പോൾ ഈ പോയ്സൺ ആക്ച്വലി ഞാൻ ഒത്തിരി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പി ജി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് കോയമ്പത്തൂർ ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒത്തിരി ധാരാളം പോയ്സൺ കേസസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പി ജി കഴിഞ്ഞ് കുറച്ചുകൂടെ ഈ പോയ്സൺ കേസസ് പഠിക്കാനായിട്ട് ഒരു 6 മുതൽ 8 മാസം തോന്നുന്നു, 8 മാസത്തോളം നമ്മൾ ആ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ തമിഴ്നാട് ഏരിയകളിൽ ഈ കീടനാശിനിയും കളനാശിനിയും ധാരാളം കഴിച്ച് ഒത്തിരി ആളുകൾ വരാറുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വരാറുണ്ട്. ഇങ്ങനെ വരുന്നവരിൽ പല ആളുകൾക്കും ഈ കിഡ്നി തകരാറ്, ലിവർ തകരാറ്, അതിനോടൊപ്പം തന്നെ ഓക്സിജൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടും, ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസുഖം കൂടുകയും ചെയ്യും ആവശ്യമില്ലാതെ ഓക്സിജൻ കൊടുത്താൽ. പ്രത്യേകിച്ചും സാധാരണ നമ്മൾ ഓക്സിജൻ 94% താഴെ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കും. പക്ഷേ ഈ ഒരു കളനാശിനിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യും. നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ഓക്സിജൻ കൊടുക്കുള്ളൂ. കാരണം ഓക്സിജൻ കൊടുക്കുമ്പോഴും അതേ ആ നെഞ്ചിന് വേദന വരും. അതാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും ഇത് ഒരു റിഡോക്സ് സൈക്ലിംഗ് എന്നുള്ളൊരു മെക്കാനിസമാണ്. അതായത് ഓക്സിജൻ ശരീരത്തിലോട്ട് എത്തുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുകയും നമ്മുടെ ഓരോ സെല്ലുകൾ ഡാമേജ് ആകുകയും ചെയ്യും. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മരുന്നുകളോ കീടനാശിനികളോ കളനാശിനികളോ വാങ്ങിക്കുന്നവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഈ ലൈസൻസ് കൊണ്ട് കൊടുത്ത് എത്ര ബോട്ടിലാണ് വാങ്ങിക്കുന്നതെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒപ്പിട്ടൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകളോ കളനാശിനികളോ കയ്യിലോട്ട് കൊടുക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നിയമങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. കാരണം ഇപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ധാരാളം ഡോക്ടർമാർ ഈ മരുന്നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗൂഗിൾ ചെയ്ത് പല ആൾക്കാരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ശത്രുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെല്ലാം ഇത് മിസ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് ശക്തമായി ചെയ്യേണ്ടത് ഇത് നമ്മൾ വളരെ റെസ്ട്രിക്റ്റീവായിട്ട് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ എത്ര വളരെ നമുക്ക് കൃഷിയുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കളനാശിനികളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കാനായിട്ട് വരും. പക്ഷേ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരികയും, അതുപോലെ എത്ര ബോട്ടിൽസാണ് അവർക്ക് കൊടുത്തത് എന്നുള്ള വളരെ കറക്റ്റായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പോയ്സണുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കോയമ്പത്തൂരുണ്ടായിരുന്ന സമയത്ത് ധാരാളം പേഷ്യൻസാണ് ഓരോ ദിവസവും വരുന്നത്. ഒരാഴ്ചയിലല്ല, ദിവസവും പാരാക്യൂട്ടും ഇതുപോലുള്ള പോയ്സണുകൾ സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയ്സണുകൾ വരുന്ന സമയത്ത് ഇവർക്ക് ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് ശ്വാസം പോലും എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ അവർ കിടന്ന് മരണവെപ്പറാണ് നമ്മൾ മുമ്പിൽ കാണിക്കുന്നത്. പക്ഷേ ഓക്സിജൻ്റെ ലെവൽ ഒരു ലിമിറ്റിൻ്റെ താഴെ പോയാൽ മാത്രമേ നമ്മൾ ഓക്സിജൻ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. നമ്മളല്ലെങ്കിൽ ഓക്സിജൻ കൊടുത്താൽ ആ ഒരു കണ്ടീഷൻ കൂടുതൽ ബാഡാവാം. അതിന് ശരിക്കും ലങ് ഫൈബ്രോസിസ് എന്ന് പറയും. നമ്മുടെ ശ്വാസകോശത്തിന് ചുരുങ്ങി 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 കൊച്ചായി പോവുക, ലിവർ ഫെയിലർ ഉണ്ടാവുക, കിഡ്നി ഫെയിലർ ഉണ്ടാവുക, ഇതൊക്കെയാണ് അതിനുണ്ടാവുക. വളരെ ഫാസ്റ്റാണ്. നമ്മൾ ശരിക്കും ഇതൊരു സ്ലോ പോയ്സൺ ഒന്നും അല്ല, വളരെ ഫാസ്റ്റാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അറിയാനായിട്ടും പറ്റും, വാ മൊത്തം പൊള്ളിപ്പോവും. കാരണം അതിൻ്റെ അകത്ത് കൊറോസീവാണ്. വാ മൊത്തം പൊള്ളിപ്പോവും, നമുക്ക് തൊണ്ടയിൽ നീറ്റലുണ്ടാവും, വയറിൻ്റെ അകത്ത് നീറ്റലുണ്ടാവും, ഛർദ്ദിക്കും, വയറുവേദന ഉണ്ടാവും. അപ്പം ഇതങ്ങനെ ഒരാൾ അറിയാതെ കൊടുക്കാനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് ഇത് ഓർത്തണം. ഈ സാധനം നമ്മൾ അകത്ത് അറിയാതെ കുട്ടികളൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പല എപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെർബിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് അതുപോലുള്ള മരുന്നുകളൊക്കെ നമ്മൾ കുട്ടികൾ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പല വീടുകളിലും വയ്ക്കുന്നത്. അപ്പോൾ അത് എടുത്ത് എന്ത് ചെയ്യും, കുട്ടികളെടുത്ത് കഴിക്കാൻ അറിയാതെയൊക്കെ എടുത്ത് കഴിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികളെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു നിരാശ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ വരുന്ന സമയത്തോ ഒക്കെ പല ആളുകളും എന്ത് ചെയ്യും, ഇതൊക്കെ എടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ലോക്ക്ഡായിട്ടുള്ള കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ലോക്ക്ഡായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ ഓർക്കുക. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരെ കിഡ്നി വഴിയാണ് ഇത് പുറത്തോട്ട് പോകുന്നത്. അപ്പം കിഡ്നി ഫെയിലർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ലിവറിന് അമിതമായ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ലിവർ ഫെയിലർ ഉണ്ടാവും. ശ്വാസകോശത്തിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ശ്വാസകോശത്വവും ചുരുങ്ങിപ്പോവുകയും ഓക്സിജൻ കൊടുത്താൽ ആ ഒരു കണ്ടീഷൻ കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ചാർക്കോൾ എന്നുള്ളൊരു മരുന്നുണ്ട്, ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഉടനെ തന്നെ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെയാണ് പോയ്സൺ വരുന്നതെങ്കിൽ അത്
രോഗിയെ കൊണ്ട് കുടിപ്പിച്ച് അല്ലെങ്കിൽ രോഗിയുടെ വയറിലെത്തിച്ച് ആ ഒരു സാധനത്തെ അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഈ കളനാശിനി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നി തകരാറുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഹീമോ പെർഫ്യൂഷൻ എന്നുള്ള ഡയാലിസിസ് മെത്തേഡ് ഉണ്ട്. അതൊരു സാധാരണ ഡയാലിസിസ് അല്ല, ഡയാലിസിസിനോടൊപ്പം തന്നെ ചാർക്കോളും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹീമോ പെർഫ്യൂഷൻ ഡയാലിസിസാണ്. അപ്പം ഈ നമ്മുടെ രക്തം അതിലൂടെ പോകുമ്പോൾ ആ ചാർക്കോൾ വലിച്ചെടുക്കാനായിട്ട് കഴിയും. ഈ ചാർക്കോൾ ഉള്ളതുകൊണ്ട് ഈ പോയിസനെ വലിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഹീമോ പെർഫ്യൂഷൻ എന്നുള്ള മെത്തേഡ്. അത് വളരെ കുറച്ച് പോയിസനുകളിൽ മാത്രമേ ഇങ്ങനെ ഡാപ്സോർ പോലുള്ള ചില പോയിസനുകളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഈ ഒരു കളനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഹീമോ പെർഫ്യൂഷൻ മെത്തേഡ്, ഹീമോ ഡയാലിസിസ്, അതുപോലെ തന്നെ മൾട്ടി ഡോസ് ആക്ടിവേറ്റഡ് ചാർക്കോളൊക്കെ വളരെ വേഗത്തിൽ ഉപയോഗിച്ചാൽ രോഗിയെ വളരെ റെയറായിട്ടൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷേ മോർട്ടാലിറ്റി വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കർശനമായ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. പക്ഷേ വൈഡ്ലി അവൈലബിൾ ആകാതിരിക്കാൻ നോക്കുക. ലൈസൻസ് കൊടുത്താൽ മാത്രമേ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ കയ്യിലോട്ട് വരുന്ന രീതിയിലോട്ട് ആക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം അറിഞ്ഞിരിക്കുക. പക്ഷേ അകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വായിക്കകത്ത് പൊള്ളലും അതുപോലെ വായിക്കകത്ത് പുണ്ണുണ്ടാകുക, ഇറക്കുന്ന സമയത്ത് എരിച്ചിൽ, വയറുവേദന, ഛർദ്ദിൽ പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വളരെ നിർഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വേറൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.